കോവിഡ് മാറി വീട്ടിൽ ചെന്നപ്പോ ഒരു ദിവസം ഞാൻ ചെന്നപ്പോ എന്നെ തൊഴുകയാണ്. അപ്പൊ ഞമ്മൾ എന്താ അതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ശൈലജ എത്ര ആഴ്ചയാണ് ഇവിടെ പേടിയില്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും പേടിച്ചിരിക്കുമ്പോ വന്നത്. അപ്പൊ തൊഴുതപ്പോ നമുക്ക് മാനസികമായിട്ടുള്ളൊരു അയ്യോ അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തൊഴിൽ എന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ്. എന്താ വെച്ചാൽ അത്രയും എത്ര ആവശ്യം ശൈലിച്ചൂടെ വന്നു, ഒരാൾ കിടക്കാത്ത വീട്ടിലൊരാള് ബന്ധുക്കളോ ആരും വരാത്തൊരു വീട്ടിലേക്കാണ് ശൈലിച്ച് എത്ര ആവശ്യം വന്നു ചോദിച്ചിട്ട്. അപ്പൊ മാനസികമായിട്ട് നമുക്ക് സന്തോഷമാണ് കിട്ടിയിട്ടുള്ളത്. എന്റെ പേര് ശൈലജ നാരായണൻ. താനിം പഞ്ചായത്തില് കീഴ്പ്പള്ളിക്കര വില്ലേജില് 9-ാം വാർഡിൽ ആശാ വർക്കറായി പ്രവർത്തിക്കുന്നു. 2009-ലാണ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നത്. ആദ്യമൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെ ജോലി മാത്രം ചെയ്ത് ജീവിച്ചിരുന്നാണ്. പിന്നെ ഒരു ട്രെയിനിങ് കിട്ടി, അങ്ങനെ ഒരു 9 ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഫീൽഡിൽ നല്ലപോലെ വർക്ക് ചെയ്ത് 2 അവാർഡ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 300 ചില്ലാന വീടുണ്ട്. 300 ചില്ലാന വീട്ടിലത്തെ അവരെ വീട്ടു നമ്പർ അടക്കം വീട്ടിലത്തെ ആൾക്കാരും അവരുടെ അസുഖങ്ങളും എല്ലാതും നമ്മൾ ഡയറിയിൽ എഴുതി വെച്ച് നമുക്ക് കാണാം. പാഠം അറിയുന്നൊരു കാര്യമാണ്. കിടപ്പിലായ ഒരു ഒഴിവെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കൈ പിടിച്ച ഒരു ഉമ്മൻ തരും, ഇനി എന്നാണ് വരിക ചോദിച്ചിട്ട് അവർ നമ്മുടെ കണ്ണിലേക്ക് അവർ നോക്കുമ്പോൾ നമുക്ക് അവളൊരു സന്തോഷം വരാട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലിയേറ്റീവിന് മാത്രമല്ല അതിനിടയിൽ നമ്മൾ അവരെ വീട്ടിൽ ചെല്ലും. അത് പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു നമ്മുടെ മനസ്സ് പറയും. അവരെ കണ്ണിലത്തെ ഒരു കാഴ്ച അങ്ങനെയാണ് നമ്മളോട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെല്ലുന്നത്. വീട്ടിലുള്ളൊരു ഒരു പണിയൊക്കെ എടുത്ത് വയസ്സന്മാരെടുത്ത് കെടുത്തലുകളെടുത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് പണി കഴിഞ്ഞ് ഒക്കെ ചെല്ലാനും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ സങ്കടങ്ങളുള്ള കാര്യങ്ങൾ അവർ പറയും. അതൊക്കെ അവരോട് തരണം ചെയ്ത് നമ്മൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി പോരാറുണ്ട്. നല്ലൊരു അനുഭവം തന്നെയാണ്. നമുക്ക് സന്തോഷമാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ. വീട്ടിലെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അവിടെ ഫീൽഡിൽ പോയാൽ ഒരു വിഷമമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളോട് നല്ല പെരുമാറ്റമാണ്. കോവിഡ്-19 വന്ന് നമ്മൾ ക്വാറന്റൈനിലിരിക്കുന്ന ആളുകൾക്ക് മരുന്ന് കൊണ്ടു കൊടുക്കലും അതിനുശേഷം കോവിഡ് വന്നവർക്ക് മരുന്ന് കൊണ്ടു കൊടുക്കലും ആരും ആ കോവിഡ് വന്ന വീട്ടിലേക്ക് എത്തി നോക്കാത്തൊരു അവസരത്തിൽ ഇപ്പോഴും ആശാ വർക്കർമാർ തന്നെയാണ് അവരെ വീട്ടുകളിൽ പോയി മരുന്ന് കൊടുക്കലും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കൽ. ഓക്സിമീറ്റർ അത് ഒരു ദിവസത്തിൽ 1 പ്രാവശ്യമൊന്നുമല്ല, ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോയ ദിവസങ്ങളുണ്ട്. 3-4 പ്രാവശ്യം കുളിച്ച ദിവസങ്ങളുണ്ട്. അവിടെ പോയി വന്ന് കുളിച്ചിട്ട് വേണം കയറണമെങ്കിൽ. എന്നാലും നമ്മൾ മടി കൂടാതെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം തന്നെ. നമ്മളിതൊക്കെ ചെയ്തുല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. മഴക്കാലം വരുന്നതിന് മുൻപ് പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടി നമ്മൾ ക്ലോറിനേഷൻ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യൽ, പിന്നെ കൂത്താടി സർവേ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ OP ഡ്യൂട്ടിക്ക് പോകണം. NCD ക്യാമ്പുണ്ട്. പിന്നെ ഈ കോവിഡ് രോഗികൾക്ക് മരുന്ന് കൊണ്ട് കൊടുക്കല്. ഇപ്പം ആശാ വർക്കർമാർക്ക് ശമ്പളം നോക്കിയിട്ടൊന്നുമല്ല, നമ്മൾ പൈസ നോക്കിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. പൈസയുടെ കാര്യം ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമാണ്. എന്ന് ഭയങ്കര പണിയാണ് ഇപ്പോൾ. എപ്പോഴും വീട്ടിലത്തെ പണിയെടുക്കാൻ നേരമില്ലാത്ത പോലെയുള്ള വർക്കുണ്ട്. എന്നാലും നമുക്ക് സന്തോഷം തന്നെയാണ്, ഓടി നടന്ന് ചെയ്യാണ്. എന്നും മരുന്ന് വാങ്ങിച്ച് ഇപ്പോൾ NCD മരുന്ന് വാങ്ങുന്നവർക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി ഒരു 10-25 ആൾക്ക് നമ്മൾ വീട്ടിൽ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കോവിഡ് രോഗികൾക്ക് കൂടാണ്ട് നമ്മൾ ഒരേ വീട്ടിലും കയറി ഇറങ്ങി കുഷ്ഠരോഗം ഉണ്ടോയെന്നറിയാനായിട്ട് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളെ വൈകിട്ട് 5 കഴിഞ്ഞതിന് ശേഷം അവരെ വീട്ടിൽ പോയി കുഷ്ഠരോഗം ഉണ്ടോയെന്ന് ചോദിച്ച് വല്ല അടയാളങ്ങളുണ്ടോ അതൊക്കെ ചോദിച്ച് ആ ഒരു സർവേ നടത്തുന്നുണ്ട്. എല്ലാ രോഗികൾക്കും ഇന്ന രോഗി ഒന്നുമില്ല, TB വന്ന രോഗികൾക്ക് 6 തുടർച്ചയായി മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത് അവരെ ടെസ്റ്റുകൾ ചെയ്യിച്ച് അസുഖം മാറി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മൾ മരുന്ന് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പോരുന്നത്. ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് രോഗത്തിനും ഞങ്ങൾ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത് അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർക്ക് മരുന്ന് കൊടുത്ത്. TB ആകുമ്പോഴൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മരുന്ന് കൊടുത്ത് പോരുന്നുണ്ട്.